ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 1-ാം ക്ലാസ്സിലെ മലയാളം സബ്ജക്റ്റ് ആണ്. നമ്മുടെ 6-ാമത്തെ പാഠം ഓമന ചങ്ങാതിമാർ എന്ന പാഠത്തിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ എല്ലാവരും ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ട് കാണുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക്, നമ്മുടെ ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി കാണുക. അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ ചാപ്റ്റേഴ്സ്, നമ്മുടെ മലയാള സബ്ജക്റ്റിന് കൂടുതൽ ചാപ്റ്റേഴ്സ് അറിയാൻ നമ്മൾ 1-ാം ക്ലാസ്സിലെ മലയാളം സബ്ജക്റ്റിന് പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് പാർട്ട് സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പാട്ടിൽ നിന്നാണ്. ഇവിടെ ഒരു പാട്ടാണ് തന്നിരിക്കുന്നത്, ഒരു കവിതയാണ് തന്നിരിക്കുന്നത്. നമുക്കിത് ആദ്യം വായിക്കാം. ഇവിടെ നോക്കൂ, എന്ത് ചിത്രത്തിൽ കാണുന്നത്? ഒരു തള്ളക്കോഴി ഉണ്ട്, പിന്നെ കുറെ കുട്ടിക്കോഴി കുഞ്ഞുങ്ങളുണ്ട് അല്ലെ. തള്ളക്കോഴി മുട്ടയിട്ടു, കൊത്തി വിരിയിച്ചു, 1, 2, 3, 4, 5 കുഞ്ഞുങ്ങൾ. വാലുമില്ല, ചിത്തതുണ്ട്, പുള്ളിയുമുണ്ട്. ഇതാണ് നമ്മുടെ പാട്ട്. അപ്പൊ എല്ലാരും വായിച്ചു നോക്കുക. അടുത്ത പേജിൽ നോക്കിക്കേ, മറിഞ്ഞു നിൽക്കുന്നവരെ കണ്ടെത്തു എഴുതു. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മുടെ ചെടികൾക്കിടയിൽ കുറേ മൃഗങ്ങൾ മറിഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ മൃഗങ്ങളുടെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഏതൊക്കെ മൃഗങ്ങളാണെന്നുള്ളത് എഴുതുക. നോക്കൂ, ചിത്രത്തിൽ നോക്കി പറഞ്ഞാൽ ഏതൊക്കെ ഉണ്ട്? സിംഹമുണ്ട്, പിന്നെ ജിറാഫ്, ആന, കരടി, അണ്ണാൻ, മാൻ, പോത്ത് അല്ലെ, കാട്ടുപോത്ത്. അപ്പൊ ഇതുപോലെ എഴുതുക, സിംഹം, ആന, ജിറാഫ്, കരടി, അണ്ണാൻ, മാൻ, പോത്ത്. ഇതൊക്കെ എന്താണ്? മൃഗങ്ങളാണ്. അപ്പൊ ഈ മൃഗങ്ങളുടെ പേരാണ് ഇവിടെ മറഞ്ഞു നിൽക്കുന്നത്. മൃഗങ്ങളുടെ പേര് ഇവിടെ എഴുതുക. നെക്സ്റ്റ്, വിരൽ ചിത്രങ്ങൾ ഉണ്ടാക്കാം. വിരൽ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമ്മൾ നോക്കിയൊക്കെ ഇവിടെ നമ്മൾ കുറെ വിരൽ ചിത്രം, എന്താ വിരൽ ചിത്രം എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ വിരലില്, നമ്മുടെ ഫിംഗേഴ്സിൽ, ഫിംഗറിൽ എന്ത് ചെയ്യുക, വിരലില് മഷിയാക്കിയിട്ട് ഇതിവിടെ കണ്ടില്ല, ഈ ചിത്രങ്ങൾ കണ്ടില്ല, ഇതേപോലെയുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുക. ഈ കോളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വിരലുകളിൽ നമ്മൾ കളർ ആക്കിയ ശേഷം ചിത്രങ്ങൾ ഉണ്ടാക്കുക, അത് പേസ്റ്റ് ചെയ്യുക. അപ്പൊ ആ കളർ ഇവിടെ ആവും. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് ഇതുപോലെ വരയ്ക്കുക. നോക്കിക്കേ, നമ്മൾ എങ്ങനെ ചെയ്തിരിക്കുന്നത് നോക്കൂ, കണ്ടില്ലേ, ഇതാ അല്ലേ. അപ്പൊ ഇതുപോലെയുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുക, അതാണ് നമ്മൾ വിരൽ ചിത്രം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഞാൻ ആര്. അപ്പൊ തലയിൽ നല്ലൊരു, ഇവിടുത്തെ വേർഡ് മാഞ്ഞു പോയിരിക്കുകയാണ്. കാണാൻ എന്തൊരു ചേലാണ്, സൂര്യൻ ഉദിക്കും നേരത്ത് കൂവി ഉണർത്തും ഞാൻ ആര്. അപ്പൊ ആരാണ് രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് കൂവി ഉണർത്തുന്നത്? ആരാണ്? നമ്മുടെ പൂവൻകോഴി അല്ലേ. അപ്പൊ ഉത്തരം എന്താണ്? പൂവൻകോഴി. അടുത്തത്, ചിത്രത്തിൽ ജീവികൾ എന്തൊക്കെ ചെയ്യുന്നു എഴുതു. ഇവിടെ 4 ചിത്രം തന്നിട്ടുണ്ട്. 4 ചിത്രത്തിലും മൃഗങ്ങൾ എന്തൊക്കെയാണ്, ജീവികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതാണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പൊ 1-ാമത്തെ ചിത്രത്തിൽ നോക്കൂ, ഈ പശു എന്താ ചെയ്യുന്നത്? പശു വെള്ളം കുടിക്കുന്നു. എന്താണ്? പശു വെള്ളം കുടിക്കുന്നു. അടുത്ത, ഇവിടെ കോഴിയും കുഞ്ഞുങ്ങളും എന്താ ചെയ്യുന്നത്? കോഴിയും കുഞ്ഞുങ്ങളും അരി തിന്നുന്നു. അടുത്തത്, പൂച്ച എന്താ ചെയ്യുന്നത്? എലിയെ ഓടിക്കുകയാണ് അല്ലെ. പൂച്ച എലിയെ പിടിക്കാൻ ഓടിക്കുന്നു. അടുത്തത് ഇവിടെ നോക്കൂ, ഈ കാക്ക എന്താ ചെയ്യുന്നത്? കാക്ക എരുമയുടെ പുറത്തുള്ള ചെറുപ്രാണികളെ തിന്നുന്നു. അപ്പൊ ഇതുപോലെ ജീവികൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്നാണ് ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ്, വീണ്ടും നമുക്ക് ഒരു പാട്ട് തന്നെയാണ്, 4 വരി പോയമാണ്, 4 വരി കവിതയാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുണ്ണി മാഷാണ്. കുഞ്ഞുണ്ണി, അപ്പൊ നമ്മൾ വായിക്കാം. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലുവച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഓക്കെ, നല്ല പാട്ടാണല്ലേ. അപ്പൊ ഈ പാട്ടിൽ നമ്മൾ ഈ കവിതയിൽ ആര്, ഏത് മൃഗത്തെ കുറിച്ചാണ് പറയുന്നത്? പൂച്ചയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. പൂച്ച, അപ്പൊ എന്താ, എങ്ങനെ വായിക്കുക? പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലുവച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. അടുത്തത്, നെക്സ്റ്റ്, പറയാമോ എത്ര എത്ര ഉപകാരങ്ങൾ. അപ്പൊ നോക്കിക്കേ, ചിത്രം നോക്കിയിട്ട് പറയേണ്ടതാണ്. അപ്പൊ ആരുടെ ഉപകാരങ്ങളാണ് ചോദിക്കുന്നത്? മൃഗങ്ങളുടെ ഉപകാരങ്ങൾ അല്ലേ. നമുക്കറിയാം നമ്മൾ എന്ത് പറഞ്ഞിരുന്നു, മൃഗങ്ങളിൽ എന്തൊക്കെയാണ്, നമ്മൾ ആടിന്റെ ഗുണവും അതേപോലെ പശുവിന്റെ ഗുണങ്ങളെ കുറിച്ചും താറാവിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഇതിന്റെ പാർട്ട് 1-ൽ നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ താറാവും പശുവും അതുപോലെ കോഴി മാത്രമാണ് ഉപകാരമുള്ള മൃഗങ്ങൾ എന്ന് പറയുന്നത് അല്ല അല്ലെ. മറ്റു മൃഗങ്ങളും നമ്മൾ പല രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, ഈ ചിത്രം നോക്കി പറയാനാണ്. ഇവിടെ നോക്കൂ, ആന എന്താ ചെയ്യുന്നത്? ആന തടി വലിക്കുകയാണ് അല്ലെ. ആന തടി വലിക്കുന്നു. പിന്നെ ഇവിടെ നോക്കൂ, ഇത് ഏത് മൃഗമാണ്? കഴുത. കഴുതയുടെ പുറത്ത് എന്താണ്? കഴുത എന്തിനു എന്താ ചെയ്യുക? ഭാരമൊക്കെ ചുമക്കും അല്ലെ. കഴുത ഭാരം ചുമക്കും. അതേപോലെ കുതിരപ്പുറത്ത് സവാരി ചെയ്യാൻ പറ്റും, കണ്ടില്ലേ. കുതിര റൈഡ്, നമുക്ക് ഹോഴ്സ് റൈഡ് ചെയ്യാൻ പറ്റില്ലേ, കുതിര സവാരി ചെയ്യാൻ പറ്റും. അതേപോലെ നോക്കൂ, നമ്മളെ എരുമയും പോത്തിനെയൊക്കെ എന്താ ചെയ്യുക, പാടത്ത് നിലം ഉഴുതാൻ ഉപയോഗിക്കും അല്ലെ. നെക്സ്റ്റ് നമ്മൾ നോക്കൂ, ഇവിടെ ഈ അനിമൽസ് കണ്ടില്ലേ. അതേപോലെ കാളയൊക്കെ നമ്മൾ എന്താക്കും, കാളവണ്ടി വലിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കാളനെയാണ്. അപ്പൊ ഇതേപോലെ ഒരുപാട് അനിമൽസ് നമ്മളെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, സഹായിക്കുന്നുണ്ട്. അടുത്തത്, കടങ്കഥയുടെ ഉത്തരം എന്ത്? ഇവിടെ 3 കടങ്കഥ തന്നിട്ടുണ്ട്. അപ്പൊ കടങ്കഥയുടെ ഉത്തരമാണ് എഴുതേണ്ടത്. കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്. എന്താ ഉത്തരം? എന്താണ്? ആന.
അപ്പം പോലെ തടിയുണ്ട്, അല്പം മാത്രം തലയുണ്ട്. ഉത്തരം ആമ. കൊമ്പൻ കാള ഇഴഞ്ഞു വരുന്നു, പിടിക്കാൻ ചെന്നാൽ കൊമ്പില്ല. ഒച്ച്. അപ്പൊ ഇതേപോലെ ഒരു കടങ്കര നിങ്ങൾ സ്വയം ഉണ്ടാക്കിയിട്ട് ഇവിടെ എഴുതുക, അതിന്റെ ഉത്തരവും എഴുതണം. നെക്സ്റ്റ് നോക്കൂ, കൂട്ടത്തിൽ പെടാത്തത് ആരൊക്കെ? കൂട്ടത്തിൽ പെടാത്തവരെ കണ്ടെത്തു, എന്തുകൊണ്ടെന്ന് പറയൂ. അപ്പൊ ഇവിടെ നോക്കൂ, ഇത് നോക്കി, ഇവിടെ കുറച്ച് ബേർഡ്സ്, നാല് ബേർഡ്സ് പക്ഷികൾ തന്നിട്ടുണ്ട് അല്ലെ. ഏതൊക്കെ പക്ഷികൾ? കോഴിയുണ്ട്, ഒരു പൂവൻ കോഴിയുണ്ട്, പിന്നെ താറാവ്, പ്രാവ്, പിന്നെ ഇതെന്താ, മീൻകൊത്തി പറയും അല്ലെ. മീൻകൊത്തി എന്നാണ് നമ്മൾ പറയുക മലയാളത്തില്. എന്താണ് അപ്പൊ നമ്മൾ ഇതിൽ ഏത് ബേർഡാണ് കൂട്ടത്തിൽ പെടാത്തത്? മീൻകൊത്തിയാണ് അല്ലെ. ഈ ബേർഡിനെയാണ് നമ്മൾ കൂട്ടത്തിൽ പെടുത്താത്തത്. കാരണം എന്താ, നമ്മൾ ഈ ബേർഡ്സിനെയൊക്കെ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റും. നമ്മൾ വീട്ടിൽ വളർത്തുന്ന ബേർഡ്സ് പക്ഷികളാണ് അല്ലെ, വീട്ടിൽ വളർത്തുന്ന പക്ഷികളാണ് ഈ താറാവ്, കോഴി, പ്രാവൊക്കെ. പക്ഷെ മീൻകൊത്തിന് നമ്മൾ എന്ത് ചെയ്യില്ല, വീട്ടിൽ വളർത്താറില്ല. അതേപോലെ അടുത്തത് നോക്കൂ, അടുത്ത് എന്താ, നെക്സ്റ്റ് ഇവിടെ നാല് അനിമൽസ് മൃഗങ്ങളാണ് തന്നിരിക്കുന്നത്. ആട്, നായ, അതേപോലെ എന്താണ്, എരുമ, പശു. അപ്പൊ ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? നായ. എന്തുകൊണ്ടാണ് നായ കൂട്ടത്തിൽ പെടുന്നില്ല പറയുന്നത്? കാരണം നമ്മൾ ആടിന്റെയും ഈ ബാക്കിയുള്ള മൂന്ന് മൃഗങ്ങളും പാലിന് വേണ്ടി നമ്മൾ വളർത്തുന്ന മൃഗങ്ങളാണ് അല്ലെ. പക്ഷെ നായയെ നമ്മൾ എന്തിനാണ് വളർത്തുന്നത്? വീട്ടുകാവലിന് വേണ്ടി വളർത്തുന്നതാണ് നായ. ഓക്കെ, അപ്പൊ അതാണ് അത് കൂട്ടത്തിൽ പെടാത്തത്. അടുത്തത്, വിട്ടുപോയ ശരീരഭാഗങ്ങൾ വരച്ചു ചേർക്കൂ. ഇവിടെ നോക്കൂ, നാല് ജീവികളുടെ ചിത്രം തന്നിട്ടുണ്ട്, കോഴി, നായ, പൂച്ച, താറാവ്. അപ്പൊ ഇതില് ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, എന്ന് വെച്ചാൽ അവിടെ വരച്ചിട്ടില്ല. ആ ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? വരച്ച് പൂർത്തിയാക്കാനാണ് പറയണത്. ആ ശരീരഭാഗങ്ങൾ വരയ്ക്കുക. ഇവിടെ കോഴിയുടെ ഏത് ഭാഗമാണ് വരയ്ക്കാത്തത്? വാലാണ് വരയ്ക്കാത്തത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അത് വരയ്ക്കുക. നിങ്ങൾക്ക് അറിയുന്ന പോലെ വരച്ച് കളറൊക്കെ കൊടുക്കുക. അതേപോലെ താറാവിന്റെ ഏത് ഭാഗമാണ് വരയ്ക്കാത്തത്? അതിന്റെ കൊക്കാണ് വരയ്ക്കാത്തത്. അതേപോലെ കൊക്ക് വരച്ചിട്ട് അതിന് ചെയ്യണം, അതിന്റെ നിറം കൊടുക്കുക. അതേപോലെ ഈ നായയുടെ ഏത് ഭാഗം വരയ്ക്കാത്തത്? വാല്, ടെയില് വരയ്ക്കണം. അതേപോലെ നമ്മൾ കാറ്റിന്റെ, പൂച്ചയുടെ ചെവികളും വരയ്ക്കുക. അടുത്തത്, വായിക്കാം എഴുതാം. ഇവിടെ നമ്മൾ അക്ഷരങ്ങൾ വെച്ചുള്ള വാക്കുകളാണ് പഠിക്കുന്നത്. ഇവിടെ നോക്കൂ, ദാ അക്ഷരം വെച്ചിട്ടുള്ള വാക്കുകളാണ് ഈ ഒന്നാമത്തെ വരിയിൽ തന്നിരിക്കുന്നത്. ദ, ദയ, ദാഹം, ദിവസം. അതേപോലെ ദാ എന്ന് വരുന്ന ഒരു വേർഡ്, ഒരു വാക്ക് ഇവിടെ എഴുതുക. എന്തെഴുതാം നമുക്ക്? ദിനം. ദിനം വെച്ചാൽ എന്താ, ദിവസത്തിനെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു വാക്കാണ് ദിനം എന്ന് പറയുന്നത്. അടുത്തത്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അക്ഷരം ന്തായാണ്. നായും, നായയുടെ പകുതിയും, ദായുടെ പകുതിയും, ന്താ എന്നുള്ള അക്ഷരം വരുന്ന വാക്കുകളാണ് നമ്മൾ അടുത്ത രണ്ടാമത്തെ എഴുതിയിരിക്കുന്നത്. സിന്ധു, സുഗന്ധം, ബന്ധു, അതേപോലെയുള്ള വാക്ക് ന്താ വരുന്നത്. എന്താ? സന്ധ്യ. അടുത്തത്, സത്യം, ഭാഗ്യം, ശല്യം. ഇപ്പൊ ഇവിടെ ഇവിടെ നമ്മൾ മൂന്നാമത്തെ വരിയിൽ നമ്മൾ അക്ഷരമല്ല നോക്കേണ്ടത്, പകരം ചിഹ്നമാണ് നോക്കേണ്ടത്. ഇവിടെ നോക്കൂ, യാചിഹ്നം. ഈ ഇതിന് നമ്മൾ യാചിഹ്നം പറയാം അല്ലെ. സത്യ പറയുമ്പോൾ നമ്മൾ എഴുതുന്ന ചിഹ്നമാണ്. ഈ ചിഹ്നവും അം ചിഹ്നവും കൂടി വരുന്ന വാക്കാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കൂ, ഇവിടെ യാചിഹ്നവും അം ചിഹ്നവും കൂടെ, സത്യം, ഭാഗ്യം, ശല്യം. അപ്പൊ ഇത് കണ്ടോ, ഇതിൽ മൂന്നിൽ വരുന്ന ചിഹ്നങ്ങൾ കണ്ടില്ലേ. അപ്പൊ ഈ ചിഹ്നം വരുന്ന, ഈ രണ്ട് ചിഹ്നവും കൂടി വരുന്ന വാക്കാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. എന്തെഴുതാം? ബാല്യം എന്നെഴുതാം, ബാല്യം. അടുത്തത്, സ്വാദ്, സ്വരം, വിദ്വാൻ. അപ്പൊ നോക്കിക്കേ, ഈ ചിഹ്നം കണ്ടില്ലേ, ഈ ചിഹ്നം വരുന്ന വാക്കാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പൊ ഈ ചിഹ്നവും ഈ ചിഹ്നവും രണ്ടും രണ്ട് ചിഹ്നങ്ങളാണ്. നമ്മളിവിടെ താന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, ഈ ചിഹ്നം ഇട്ടപ്പോ അത് ധ്യാനായി. പക്ഷേ ഈ ചിഹ്നമാണ് ഇടുന്നതെങ്കിലും അത് ധോന്നാവും. ഓക്കെ, അപ്പൊ സ്വാദ്, സ്വരം, വിദ്വാൻ, ഈ ചിഹ്നം വരുന്ന വാക്കാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇതുപോലെ സ്വാഗതം, കണ്ടില്ലേ. അടുത്തത്, അപ്പൊ ഇതുപോലെ കൂടുതൽ വാക്കുകൾ കണ്ടെത്തിയിട്ട് എഴുതുക. നെക്സ്റ്റ് നമുക്ക് റീഡ് ചെയ്യുന്നതാണ്, വായിക്കുന്നതാണ്, വായിക്കാം. ചെമ്പരത്തി പൂവിന്റെ കല്യാണം, പൂക്കളെല്ലാം വന്നു, എങ്ങും സുഗന്ധം പരന്നു, സദ്യ തുടങ്ങി, വിഭവങ്ങൾ നിരന്നു, തേനിനു നല്ല സ്വാദ്. കണ്ടില്ലേ, ഇതുപോലെ വായിച്ചു നോക്കുക. അടുത്തത്, യോജിച്ച പദങ്ങൾ ചേർത്തെഴുതാം. ഇവിടെ നോക്കൂ, കണ്ണുകൾ എഴുതിയിട്ടുണ്ട്. എങ്ങനത്തെ കണ്ണുകളാണ്? തിളങ്ങുന്ന കണ്ണുകൾ. അതിനെ വർണ്ണിച്ച് നമ്മൾ എഴുതിയിരിക്കുകയാണ്. ഓക്കെ, വർണ്ണിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പൊ കണ്ണുകൾ, എങ്ങനത്തെ കണ്ണുകൾ? തിളങ്ങുന്ന കണ്ണുകൾ. അടുത്ത് നമ്മൾ കൊമ്പുകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ എങ്ങനത്തെ കൊമ്പ് വേണമെങ്കിൽ നമുക്ക് എഴുതാം. നീളൻ കൊമ്പുകൾ, കൂർത്ത കൊമ്പുകൾ, വളഞ്ഞ കൊമ്പുകൾ. അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പറയുന്നതാണ് വിശേഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് കൊമ്പുകൾ, എങ്ങനത്തെ കൊമ്പുകൾ എഴുതാം ഇവിടെ? വളഞ്ഞ കൊമ്പുകൾ എന്ന് എഴുതാം. അടുത്തത്, നഖങ്ങൾ. എങ്ങനത്തെ നഖങ്ങളാണ്? കൂർത്ത നഖങ്ങൾ. അടുത്തത്, മാതൃക നോക്കി എഴുതുകയാണ്. അപ്പൊ ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്, ഇതുപോലെ നമ്മൾ മാറ്റി എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഒന്നാമത്തെ എന്താ തന്നിരിക്കുന്നത്? എരുമയെ വിളിച്ചു, പോത്തിനെ വിളിച്ചു. ഇവിടെ നോക്കൂ, രണ്ട് വാക്യമാണ് തന്നിരിക്കുന്നത്, രണ്ട് സെന്റൻസ്, രണ്ട് വാക്യം തന്നിട്ടുണ്ട്. ഇത് രണ്ടിനെയും കൂടി ചേർത്ത് നമ്മൾ ഒറ്റ സെന്റൻസ്, ഒരു വാക്യമാക്കിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എരുമയെയും
പോത്തിനെയും വിളിച്ചു. അതേപോലെ ജിഞ്ചു വന്നു, ജിമ്മി വന്നു. ഈ രണ്ട് വാക്യത്തെ നമ്മൾ ഒരു വാക്യമാക്കി എഴുതുകയാണ്. ജിഞ്ചുവും ജിമ്മിയും വന്നു. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് സെക്ഷൻ, ലാസ്റ്റ് ഭാഗമാണ്, ലാസ്റ്റ് സെക്ഷനാണ് കഥയാണ്, കഥ കേൾക്കാം. ഒരു കഥയാണ്, കഥ ആരുടെ കഥയാണ്? കടുവയെ തിന്നുന്ന മാനിന്റെ കഥയാണ്. ഓക്കെ, എന്താ കഥയുടെ പേരെന്താണ്? കടുവയെ തിന്നുന്ന മാൻ. ഇപ്പൊ ഇത് വായിച്ചു നോക്കാം. ഇളം പുല്ല് തിന്നുകയായിരുന്നു ബിമ്മി മാനും കുഞ്ഞുങ്ങളും. പെട്ടെന്ന് മഴ വന്നു, പെരുമഴ. അവർ അടുത്തു കണ്ട ഗുഹയിലേക്ക് ഓടിക്കയറി. പുറത്ത് എന്തോ ശബ്ദം കേട്ട് ബിമ്മി ഞെട്ടിയുണർന്നു. ഗുഹയിൽ നിന്ന് പുറത്തേക്ക് നോക്കി. ദൂരെ നിന്ന് കടുവച്ചാർ വരുന്നത് കണ്ടു. അയ്യോ, ഇങ്ങോട്ടാണല്ലോ വരുന്നത്. എന്റെയും കുഞ്ഞുങ്ങളുടെയും കഥ കഴിഞ്ഞതു തന്നെ അവൾക്ക് ഒരു സൂത്രം തോന്നി. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെ കൊമ്പുകൊണ്ട് മെല്ലെ കുത്തി. കുഞ്ഞുങ്ങൾ ഉറക്കി കരഞ്ഞു. മിണ്ടാതെ ഉറങ്ങിക്കോ, ഇന്നലെയല്ലേ ഒരു കടുവയെ തിന്നത്. ഇന്നും ഞാൻ എവിടെന്നാ കടുവയെ പിടിച്ചു തരുക? ബിമ്മിമാൻ ഗുഹയിൽ നിന്ന് ഉറക്കെ പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം കടുവച്ചാർ ഓടടാ ഓട്ടം. ഹോ, രക്ഷപ്പെട്ടു, ബിമ്മി പറഞ്ഞു. മരണപ്പാച്ചിൽ പാഞ്ഞ കടുവച്ചാർ എത്തിപ്പെട്ടത് ജിങ്കൻ കുറുക്കന്റെ മുന്നിലാണ്. എങ്ങോട്ടാ കടുവച്ചാരെ ഓടുന്നത്? ജിങ്കൻ ചോദിച്ചു. എന്റെ ഗുഹയിൽ ആരോ കയറി കൂടിയിട്ടുണ്ട്, കടുവയെ തിന്നുന്ന ഏതോ ഭീകര ജീവി. അപ്പൊ ആരാണ് ഗുഹയിൽ കയറിയിരിക്കുന്നത്? നമ്മുടെ ബിമ്മിമാനും കുഞ്ഞുങ്ങളും ആണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് അവർ ഗുഹയിൽ കയറിയത്? ആരുടെ ഗുഹയായിരുന്നു അത്? അത് കടുവച്ചാറിന്റെ ഗുഹയാണ്. അപ്പൊ ആ ഗുഹയിൽ കയറിയത് എന്തുകൊണ്ടാണ് അവർ ഗുഹയിൽ കയറിയത്? നല്ല പെരുമഴ വന്നപ്പോ അവർ ഗുഹയിൽ കയറി നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ഗുഹയിലേക്ക് ആരാണ് വരുന്നത്? നമ്മുടെ കടുവച്ചാർ വരികയാണ്. അപ്പൊ കടുവച്ചാരെ കണ്ടപ്പോ നമ്മുടെ ബിമ്മിമാൻ എന്താ പറയണത്? നമ്മളെ കടുവയെ തിന്നതാണല്ലോ, തിന്നതാണോ, ഞാൻ തിന്നതല്ലേ ഇന്നലെ, ഞാൻ എവിടെന്നാ കടുവയെ പിടിച്ചു തരിക എന്ന് കുഞ്ഞുങ്ങളോട് പറയുകയാണ് അല്ലെ. ശരിക്കും മാന് കടുവയെ തിന്നുവോ? ഇല്ല, പക്ഷെ ഇതൊരു സൂത്രമാണ് അല്ലെ, കടുവയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ബിമ്മിമാന്റെ ഒരു സൂത്രമാണ്. അപ്പൊ അതിനുശേഷം ഓടിപ്പോയി കടുവച്ചാൽ ആരെ കണ്ടത്? ജിങ്കൻ കുറുക്കനെ കണ്ടു. അപ്പൊ ജിങ്കൻ കുറുക്കന്റെ അടുത്ത് പറയുകയാണ്, എന്റെ ഗുഹയിലെ ഒരു ഭീകര ജീവി. അപ്പൊ നമ്മുടെ കടുവച്ചാർക്ക് അറിയില്ല അത് ബിമ്മിമാനാണെന്ന് അറിയില്ല, ഏതൊരു ഭീകര ജീവി ഉണ്ടെന്ന് നമ്മുടെ കടുവച്ചാർ പറയുകയാണ്. അപ്പൊ ബിമ്മിമാൻ എന്ത് പറഞ്ഞു? കടുവയെ തിന്നുന്ന ജീവിയോ? ആരെങ്കിലും നിന്നെ പറ്റിച്ചതായിരിക്കും. നീ വാ, നമുക്ക് പോയി നോക്കാം. ഞാനില്ല, എനിക്ക് പേടിയാ, കടുവച്ചാർ വിറച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് പേടിയുണ്ടെങ്കിൽ നമ്മുടെ വാലുകൾ കൂട്ടിക്കെട്ടാം, ജിങ്കൻ കുറുക്കൻ പറഞ്ഞു. വാലും കെട്ടിയുള്ള അവരുടെ വരവ് ദൂരെ നിന്നേ ബിമ്മി കണ്ടു. ഇത്തവണ പെട്ടതു തന്നെ വരുന്നത് വരട്ടെ എന്ന് കരുതി അവൾ പറഞ്ഞു. എന്താ കുറുക്കച്ച, കടുവയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയിട്ട് എത്ര നേരമായി, കുഞ്ഞുകൾ വിശന്ന് ചാവാറായി. എടാ കള്ള കുറുക്ക, നീ എന്നെ വഞ്ചിക്കുകയായിരുന്നല്ലേ. ഇതും പറഞ്ഞ് കടുവച്ച തിരിഞ്ഞൊരു ഓട്ടം. വാല് കൂട്ടിക്കെട്ടിയിരിക്കുകയല്ലേ, പിന്നത്തെ കാര്യം പറയണോ? അപ്പൊ നോക്കൂലേ എന്ത് സംഭവിച്ചു. നമ്മുടെ ജിങ്കൻ കുറുക്കൻ പറയാണ്, കടുവച്ചാരത്ത് പറഞ്ഞു, നിന്നെ ആരെ പറ്റിക്കാൻ പറഞ്ഞതാണ്, കടുവയെ തിന്നുന്ന ജീവിയൊന്നുമില്ല, നീ വാ നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് കടുവച്ചാരെ വിളിക്കുകയാണ്. അപ്പൊ കടുവച്ചാർക്ക് എന്താ ഭയങ്കര പേടിയില്ലേ. അപ്പൊ കടുവച്ചാർ പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ല പറഞ്ഞപ്പോ നമ്മുടെ ജിങ്കൻ കുറുക്കൻ പറഞ്ഞു, എന്നാ പേടിയുണ്ടെങ്കിൽ നമ്മുടെ വാലുകൾ കൂട്ടിക്കെട്ടാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഗുഹയിലേക്ക് പോവുകയാണ്. പക്ഷെ അവർ രണ്ടാളും കൂടെ വരുന്നത് ആര് കണ്ടു? നമ്മുടെ ബിമ്മിമാൻ കണ്ടു. അപ്പൊ അവൾക്ക് വീണ്ടും പുതിയ വേറൊരു സൂത്രം തോന്നിട്ട് എന്താ പറഞ്ഞു, കുറുക്കച്ചാരൻ്റെ അടുത്ത് പറഞ്ഞു, കുറുക്കച്ചാരെ കടുവയെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പോയിട്ട് കൊണ്ടുവന്നോ ചോദിക്കുകയാണ് അല്ലെ. അത് കേട്ട് നമ്മുടെ കടുവച്ചാരൻ എന്ത് വിചാരിച്ചു? കുറുക്കൻ നമ്മുടെ കടുവച്ചാരനെ ആ ജീവിക്ക് പിടിച്ചു കൊണ്ടുവരാന്ന് കരുതിയിട്ട് ഓടിയില്ലേ. ഓടിയതും അവർ രണ്ടാളുടെ വാലും കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? നമ്മുടെ കുറുക്കച്ചാര് വീണിട്ടുണ്ട്, രണ്ടാളും വീണിട്ടുണ്ടാവും അല്ലെ. ആണ് നമ്മുടെ കഥ. അപ്പൊ ഇത് ആരുടെ സൂത്രമായിരുന്നു? നമ്മുടെ ബിമ്മിമാരുടെ സൂത്രമാണ്. അല്ല, ശരിക്കും മാന് കടുവയെ കഴിക്കില്ല. അപ്പൊ കടുവയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സൂത്രമായിരുന്നു ബിമ്മിമാരുടെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കഥ ഇഷ്ടമായില്ലേ. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ആറാമത്തെ പാഠം കഴിഞ്ഞു, ഇനി രണ്ട് ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ, പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ. കളറിംഗ് ആണ് ഇവിടുത്തെ, കളറിംഗ് ആണ് അപ്പൊ എനിക്ക് കഴിയുന്നത്. ഇവിടെ നോക്കൂ, വളർത്തു ജീവികളുടെ പേരുകൾ പറയാൻ കഴിയും. അപ്പൊ നമ്മളിവിടെ ഈ പാഠത്തിൽ ഒരുപാട് വളർത്തു ജീവികളെ കുറിച്ച് പറഞ്ഞു അല്ലേ. താറാവ്, കോഴി, പ്രാവ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് വളർത്തു ജീവികളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ വളർത്തു ജീവികളുടെ പേരുകൾ നിങ്ങൾക്ക് പറയാൻ കഴിയില്ലേ, എങ്കിൽ എന്ത് ചെയ്യണം? ഈ അടുത്ത് കാണുന്ന മരത്തിന് നിറം കൊടുക്കുക. വളർത്തു ജീവികളെ കൊണ്ടുള്ള ഉപകാരങ്ങൾ എനിക്ക് പറയാനാവും. അപ്പൊ നിങ്ങൾക്ക് കഴിയില്ലേ, വളർത്തു ജീവികളെ കൊണ്ടുള്ള ഉപകാരങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ് പശു പാല് തരും പറഞ്ഞു, അതേപോലെ നായ
എന്ത് ചെയ്യും, വീടിന് കാവൽ നിൽക്കും, കോഴിയും താറാവും മുട്ട തരും, വളർത്തു ജീവികളെ കൊണ്ട് ഉപകാരങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ, ആന തടി വലിക്കും. അപ്പൊ അങ്ങനെ കഴിയും നമ്മൾ പറഞ്ഞു, നമുക്ക് പറയാൻ കിട്ടുന്നില്ലേ. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ സൂര്യനെ വരയ്ക്കുക, ഒരു സൂര്യനെ വരച്ച് കളർ കൊടുക്കുക. പശു, കോഴി, താറാവ് എന്നിവയെ കുറിച്ച് എഴുതാനും പറയാനും കഴിയും എങ്കിൽ എന്ത് ചെയ്യണം, പൂവൻ കോഴിക്ക് നിറം നൽകുക. ഇവിടെ കാണുന്ന പൂവൻ കോഴിക്ക് നിറം കൊടുക്കുക. പാട്ട് പാടാനും കഥ പറയാനും എനിക്ക് കഴിയും എങ്കിൽ വീടിന്റെ മേൽക്കൂരയ്ക്ക് നിറം നൽകൂ. നമ്മൾ ഈ പാടത്തിൽ ഒരുപാട് പാട്ടുകൾ പൂച്ചയെക്കുറിച്ചും കോഴിയെക്കുറിച്ചും ഒക്കെ ഒരുപാട് പാട്ടുകൾ നമ്മൾ പഠിച്ചു അല്ലേ. അതേപോലെ നമ്മൾ ബിമ്മിമാരുടെ കഥ പഠിച്ചു. അപ്പൊ നിങ്ങൾക്ക് പാട്ട് പാടാനും കഥ പറയാനും കഴിയില്ലേ എങ്കിൽ എന്ത് ചെയ്യണം, വീടിന്റെ ഈ മേൽക്കൂര, മേൽക്കൂര എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിൽ എന്ത് ചെയ്യുക, നിറം കൊടുക്കുക. ജീവികളുടെ ശബ്ദം ഉണ്ടാക്കാനും സഞ്ചാര രീതി അഭിനയിക്കാനും കഴിയും. കഴിയില്ലേ, അപ്പൊ നമ്മൾ ജീവികളുടെ ശബ്ദം പഠിച്ചു അല്ലെ. താറാവ് കരയുന്നത് ക്വാക് ക്വാക്, അതുപോലെ പൂച്ച കരയുന്നത് എങ്ങനെയാ, മ്യാവ് മ്യാവ്, അതുപോലെ നമ്മുടെ അമ്മിണിയാട് കരയുന്നതൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ജീവികളെ ശബ്ദം ഉണ്ടാക്കാനും അതുപോലെ സഞ്ചാര രീതി എങ്ങനെയാണ് നടന്നു പോവുക, എങ്ങനെയാണ് അവർ നടക്കുന്നതൊക്കെ അഭിനയിക്കാനും കഴിയുമെങ്കിൽ എന്ത് ചെയ്യണം, ചിത്രത്തിൽ എന്ത് ചെയ്യുക, കോഴിക്കുഞ്ഞുങ്ങളെ വരയ്ക്കുക. ഇവിടെ നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെ വരച്ചിട്ട് എന്ത് ചെയ്യുക, നിറം കൊടുക്കുക. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് നമ്മളെ കളറിംഗ് ആണ്, എല്ലാവരും നല്ല മനോഹരമായിട്ട് വളരെ വൃത്തിയായി കളർ ചിത്രമൊക്കെ വരച്ച് കളർ കൊടുക്കുക. ഓക്കെ, അടുത്തത് നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് ചങ്ങാതി തത്ത. ഇവിടെ നോക്കൂ, നമ്മുടെ ചങ്ങാതി തത്തന്റെ കയ്യിൽ കുറേ അക്ഷരങ്ങൾ ഉണ്ട് അല്ലേ. കുറേ അക്ഷരങ്ങൾ, എത്ര അക്ഷരങ്ങളുണ്ട് നോക്കൂ, 4, 5, 6, 7, 8, 9, 10 അക്ഷരങ്ങളുണ്ട്. ഏതൊക്കെ അക്ഷരങ്ങൾ, ബ, ങ, ദ, ഈ ങ, ഇത് ഈ ങയുടെ കൂട്ടക്ഷരമാണത്. ങ, ദ, ബ, ജ, എ, ജ, എ, ദ, ഈ അക്ഷരങ്ങൾ വരുന്ന പദങ്ങൾ ഉണ്ടാക്കി എഴുതുകയാണ് നമ്മുടെ ചങ്ങാതി തത്ത പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാം. ഇവിടെ നോക്കൂ, നമ്മൾ ഏതൊക്കെ വാക്കുകൾ എഴുതിയിരിക്കുന്നത്, ഭാവശ്യം നമ്മൾ എന്തൊക്കെ എഴുതി, ഭയം, ഭരണി, ഭാരം, ഭാനു, ഭീരു. ങ വെച്ച് മാങ്ങ, തേങ്ങ, നങ്ങേലി, വാങ്ങി, പൊങ്ങി. ദ വെച്ച് ദയ, ദിനം, ദിവസം, ദീപം, ദേവി. ങ വെച്ച് നമ്മൾ ഞാവ്, നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച ഞാവ് പൂച്ച കരയുന്ന ശബ്ദവും ഇല്ലേ, അത്. ബാ വെച്ച് ബലൂൺ, ബന്ധം, ബന്ധനം. പിന്നെന്തൊക്കെയാ, ബന്ധനം, ബിന്ദു, ജംബു. ജ വെച്ച് ജംബു, ജൂലി, ജാം, ജന്തു, ജമന്തി. അടുത്തത് ഏതക്ഷരങ്ങളാണ് അടുത്തത്, എ വെച്ച് എണ്ണ, എവിടെ, എലി, എട്ട്, എത്തി. ജ വെച്ച് ചിഞ്ചു, മഞ്ചാടി, വഞ്ചി, പഞ്ചസാര, ചാഞ്ചാടി. എ വെച്ച് ഏണി, ഏത്തപ്പഴം, ഏലം, ഏട്ടൻ, ഏറ്റു. ദ സന്ധ്യ, സിന്ധു, ബന്ധു, ബന്ധനം, സുഗന്ധം. ഇതുപോലെ തുടങ്ങി ഇനിയും ഒരുപാട് വാക്കുകളുണ്ട്, നിങ്ങൾ വേറെ വാക്കുകൾ കണ്ടെത്തി എഴുതുക. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് ഇഷ്ടമായോ, നമ്മുടെ ഈ പാഠം കഴിഞ്ഞിരിക്കണം, 6-ാമത്തെ പാഠം ഓമന ചങ്ങാതിമാർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.